മ്യൂസിയത്തിലെ രണ്ടാം ഗാലറിയിൽ ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ജാഗ്രതയോടെ നാം പഠിക്കേണ്ട ഒരു മേഖലയാണിത്. കാരണം അധിനിവേശവും വിവേചനങ്ങളും നമ്മുടെ ചില ഭാഷകളെ തകർക്കുകയും മറ്റു ചിലതിനെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ ഭാഷകളുണ്ട്. അതിലൊന്നാണ് ഹിന്ദി. ഹിന്ദിക്ക് ഉറുദു ഭാഷയുമായി ഉണ്ടായിരുന്ന ഇടപിരിയാത്ത ബന്ധം ഇന്ത്യ ചരിത്രത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഹിന്ദിയും ഉറുദുവും ചേർന്ന ഹിന്ദുസ്ഥാനി എന്ന ഒരു മൊഴി തന്നെ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉറുദുവിൻ്റെ പേർഷ്യൻ അറബിക് ലിപിയിൽ നിന്ന് സംസ്കൃതത്തിൻ്റെ ദേവനാഗരി ലിപിയിലേക്ക് ഹിന്ദി മാറ്റപ്പെട്ടു. അധിനിവേശ ശക്തികൾ ആവിഷ്കരിച്ചതും രാജ്യത്തിനകത്ത് പ്രചാരം നേടിയതുമായ വർഗീയ ചിന്തകളാണ് ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമായത്. നമ്മുടെ ലിപികളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരം ചരിത്ര വസ്തുതകൾ കൂടി മനസ്സിലാക്കാൻ സഹായകരമാകുന്ന ഒന്നാകും ഇവിടുത്തെ രണ്ടാം ഗാലറി. മലയാളത്തിന് എഴുത്തച്ഛനിലൂടെ കൈവന്ന ഭാഷാക്രമത്തിൻ്റെ ചരിത്രവും ലിപികളുടെ ചരിത്രവുമെല്ലാം ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലയാളമടക്കമുള്ള നമ്മുടെ ഭാഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷാ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണിത്. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ചുരുക്കാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയായി മാറും ഇത്തരം ഗാലറികൾ.